നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. മിഡിയോരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഡിയോരത്തിലെ സദസ്സിലേക്കും സ്വാഗതം. അപ്പം അങ്ങനെ വെള്ളിയാഴ്ച വൈകിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ് അല്ലേ? കുറച്ച് പാട്ടുകളൊക്കെ പാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം. അപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ച് നല്ല നല്ല പാട്ടുകൾ പാടിത്തരാം. ഇന്ന് ഒരു ഗെയിമാണ്, അറിയാലോ സദസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ തന്നെയാണ്. നമുക്കൊരു വിന്നർ ഉണ്ടാവും എല്ലാ ദിവസവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഗെയിം എന്താണെന്ന് ഞാൻ പറയാം. ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഇപ്പോൾ മലയാളം ചലച്ചിത്ര ശാഖയിൽ അല്ലെങ്കിൽ മലയാളം ഫിലിം സോങ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമുക്കതിന് കാറ്റഗറി വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തന്നെ പറ്റും അല്ലേ? ഇപ്പോൾ എന്താ പറയുക, താരാട്ടുപാട്ടുകൾ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുകൾ അല്ലെങ്കിൽ ലവ് സോങ്സ്, ഡിവോഷണൽ സോങ്സ്, പിന്നെന്താണ് വിഷമം, സെന്റിമെന്റൽ സോങ്സ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാവുന്നത് കൂടിയാണ് മലയാളം ഫിലിം സോങ്സ്. മലയാളം ഫിലിം സോങ്സ് മാത്രമല്ല, ബാക്കി എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ എന്താ പറയുക, കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയില്ല എല്ലാവരും, ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു എന്താ പറയുക, കുറച്ച് കാറ്റഗറിയിലുള്ള പാട്ടുകളാണ് താരാട്ട് പാട്ടുകൾ, മാപ്പിള പാട്ടുകൾ. ഇപ്പം ഞാനൊരു കോൾ കണക്ട് ആകുമ്പോൾ അവരെടുത്ത് പാടാൻ പറയുന്നത് താരാട്ട് പാട്ടുകളായിരിക്കാം. അത് ഒരെണ്ണമല്ല, ഒത്തിരി പാട്ടുകൾ. ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്ന ആളാണ് വിന്നർ. താരാട്ട് പാട്ടുകൾ, അതുപോലെ തന്നെ മാപ്പിള പാട്ടുകൾ, ചിലപ്പോൾ അമ്മയെ കുറിച്ചുള്ള പാട്ടുകൾ, അച്ഛനെ കുറിച്ചുള്ള പാട്ടുകൾ, ഇപ്പോൾ ഡിവോഷണൽ സോങ്സ് ആവാം, ലവ് സോങ്സ്, അതുപോലെ സാഡ് സോങ്സ്, കുറച്ച് നമ്മളെ കരയിപ്പിക്കുന്ന പാട്ടുകൾ, ഹൊറർ സോങ്സ്, അങ്ങനത്തെ പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ള പാട്ടുകളാണ്. പേടിക്കേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്ലോ ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ മീൻസ് ഗെയിമാണ്. ഇപ്പോൾ ഡാൻസ് സോങ്സ് ഉണ്ട്. ഇപ്പൊ ഫിലിം സോങ്സിലാണെങ്കിൽ തന്നെ ഡാൻസിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പൊ ചിലപ്പോൾ അതിന്റെ വിഷ്വലൈസേഷനിൽ ഡാൻസ് ആയിരിക്കും, കൊറിയോഗ്രാഫിക്ക് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ രണ്ടുപേര് ഡാൻസ് കളിക്കുന്ന ഒരു സീക്വൻസ് ആയിരിക്കും ആ ഒരു പാട്ടിന്റെ വിഷ്വലിൽ വരുന്നത്. അപ്പൊ അങ്ങനത്തെ പാട്ടുകളാണ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാറ്റഗറീസ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിളിച്ചു തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ സദസ്സിന്, എന്നിട്ട് ഫ്രൈഡേ സ്പെഷ്യൽ സദസ്സിന് ഫസ്റ്റ് കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? രഞ്ജിനിയാണ്. രഞ്ജിനി, എന്താണ് ഫ്രൈഡേ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ സദസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ രഞ്ജിനി, നമ്മുടെ ഗെയിം എന്താന്ന് മനസ്സിലായോ? ഒന്നുമില്ല, ഞാനൊരു സിറ്റുവേഷൻ തരും. അതായത് ഞാൻ എന്താ പറയാ, ഞാൻ ഇന്ന് രഞ്ജിനിക്ക് തരുന്നത് ഇപ്പോ ക്യാമ്പസ്, അതായത് കോളേജ് ക്യാമ്പസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് രഞ്ജിനി ഇന്ന് പാടിത്തരേണ്ടത്. അതായത് ക്യാമ്പസ് സോങ്സ്. ഇതിന്റെ വിഷ്വലില് ക്യാമ്പസ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരിക. അപ്പൊ അങ്ങനത്തെ കോളേജ് കാലഘട്ടം പാടിക്കോളൂ. കൊറേ ഉണ്ട് രഞ്ജിനി, എന്താ ആലോചിച്ചിരിക്കണേ? ഞാൻ ക്ലൂ തരാം. കുഞ്ചാക്കോ ബോബനും ശാലിനി ജോമോൾ ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ചിത്രത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, കോളേജിൽ വെച്ച് തന്നെ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് പാട്ടൊക്കെ പാടുന്നത്. ഞാൻ ഫിലിമിന്റെ പേര് പറഞ്ഞുതരാം. നിറം, നിറത്തിലെ ഒരു പാട്ട്, ശ്വാസം വെച്ച് പാടുന്ന പാട്ട്. മോഹം കണ്ണിലല്ല, പ്രായം തമ്മിൽ. കുഴപ്പമില്ല, പ്രായവും മോഹം ഒന്നും കുഴപ്പമില്ല. ആ നോ പ്രോബ്ലം, അടുത്തത് പാടിക്കോളൂ, വേഗം പാടിക്കോളൂ. ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനത്തെ പാട്ടുകളാണെന്ന്? അതെ അതെ, കറക്റ്റ് ആണ്, പാടിക്കോളൂ. ശരി, അങ്ങനത്തെ പാട്ടുകൾ കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്തായാലും മരഞ്ജനി മനസ്സിൽ വിചാരിച്ച എനിക്ക് മനസ്സിലായി, അടുത്തത് പാടിക്കോളൂ പെട്ടെന്ന്. എവിടെ പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടുന്നില്ല അല്ലേ? എന്തായാലും രഞ്ജിനി രണ്ട് പാട്ടാണ് പാടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം ഇനി രണ്ടിനേക്കാളും കൂടുതലും ആരെങ്കിലും പാടുവോ നമുക്ക് നോക്കാം. പാടാതിരിക്കട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു രഞ്ജിനി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ കളറ് ഞാൻ കൊടുത്തത് ക്യാമ്പസ് സോങ്സ് ആണ്. ഇപ്പൊ എന്തായാലും ഗെയിം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പെട്ടെന്ന് കടക്കാം. ഹലോ, 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 ഹലോ. ഇല്ല, കോള് കട്ടായി പോയി തോന്നുന്നു. ഞാൻ ചുമ്മാ ഹലോ ഹലോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ക്യാമ്പസ് സോങ്സ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ക്ലാസ്മേറ്റ്സിലത്തെ എന്റെ കൽവിലെ വെണ്ണിലാവു നീ,
നല്ല പാട്ടുകാര അതിനൊക്കെ വിഷ്വലുള്ള ക്യാമ്പസാണ് കൂടുതലായിട്ട് വരുന്നത്. അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, ഹലോ, ഇതാരാണ്? ഞാൻ റെനി. റെനി, ഓക്കെ റെനി, ഗുഡ് ആഫ്റ്റർനൂൺ, സദസ്സിലേക്ക് സ്വാഗതം. റെനി, സ്ഥലം എവിടെയാണ്? ഷാർജയിലാണ് അല്ലേ? ഓക്കെ, റെനി മുമ്പ് വിന്നർ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ചുമ്മാ ചോദിച്ച കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. റെനിക്ക് ഞാൻ തരുന്നത് എന്താ പറയാ, ആയിക്കോട്ടെ, ഡാൻസ് സോങ്സ് എളുപ്പമുള്ളത് വേണം. അപ്പൊ ശരി, ഇന്ന് ഒരു കാര്യം ചെയ്യും, ഹൊറർ സോങ്സ് പാടിത്തരും. ഇപ്പൊ മലയാളം ഫിലിം സോങ്സില് ഇപ്പൊ യക്ഷിഗാനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന പാട്ടുകളൊക്കെ ഇല്ലേ? ഹൊറർ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നുപോയി. ആലോചിച്ച് നോക്കൂ, കുറച്ച് ഹൊറർ മൂവീസ് ആലോചിച്ചാ മതി, അതിലെ പാട്ടുകള് അതെന്തായാലും പേടിപ്പിക്കണതാവൂലോ. കറക്റ്റാണ്. അടുത്തത് ഇനി പണ്ടത്തെ ഒരു എന്താ പറയാ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവി ഉണ്ടല്ലോ, ഭാർഗവി നിലയം. ഭാർഗവി നിലയത്തിൽ എവിടെ ഒരു മുറൈ വന്ത്? എന്നാലും കുഴപ്പമില്ല, അത് നമ്മളെ പേടിപ്പിക്കുന്ന തന്നെയാ, പേടിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അടുത്തത് വേറെ ക്ലൂ ഞാൻ പറഞ്ഞില്ലേ, ഭാർഗവി നിലയത്തിൽ ഒരു പാട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ളൊരു പേടിപ്പിക്കുന്ന ഒരു പാട്ട്. ആലോചിച്ച് നോക്കൂ, അറിഞ്ഞൂടാ അല്ലേ, കുഴപ്പമില്ല. റെനി എന്തായാലും രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് കോളറും രണ്ട് പാട്ട് തന്നെയായിരുന്നു പാടി തന്നത്. ഇത് എന്ത് പറ്റി, ഗെയിം മനസ്സിലാവാതെയാണോ അതോ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് മറ്റൊരു ഗെയിമിൽ നോക്കാം കേട്ടോ. താങ്ക് യു. ആർക്കും ഒരു ഉഷാറില്ല അല്ലെ, ചിലവെങ്കിൽ ഒന്ന് ഗെയിം ഇച്ചിരി ടഫായി പോയി തോന്നുന്നു. പക്ഷെ എന്നാലും ഹൊറർ സോങ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, 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 ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്? അഞ്ജലി ആണോ? പേര് ക്ലിയർ ആയില്ല, ഒന്നും കൂടെ പറയാമോ? അലീന. അലീന, ഓക്കെ, അലീന മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് അലീന? സെവൻത്തിലാണ് അല്ലേ? ഓക്കെ അലീന, ഒരു കാര്യം ചെയ്യൂ, അലീന കുട്ടി ഫിലിംസിൽ വന്നിട്ടുള്ള, അതായത് മലയാളം ഫിലിംസിൽ വന്നിട്ടുള്ള കുട്ടികൾ പാടുന്ന പാട്ടുകൾ ഒന്ന് പാടിത്തരാമോ? കുട്ടികളുടെ പാട്ട്. ഇപ്പൊ നമ്മള് ഫിലിം കാണുമ്പോ എന്താ പറയാ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു മൂവി ഉണ്ട്, അതില് ഒരു കുട്ടി പാടുന്ന പോലത്തെ ഒരു പാട്ടുണ്ട്, അതിന്റെ സീൻ ഓർത്താ മതി, അതില് കുട്ടികൾ പാടുന്ന പാട്ട്. ഇംഗ്ലീഷ് അല്ല മോളെ, നമുക്ക് മലയാളം ഫിലിം സോങ്സ് ആണ് വേണ്ടത് കേട്ടോ. അവിടെ ആരെങ്കിലും ഉണ്ടോ? മമ്മി ഉണ്ടോ അടുത്ത്? എന്നാ മമ്മിയുടെ അടുത്ത് കൊടുക്കൂ, അമ്മയ്ക്കറിയാം, അമ്മയുടെ അടുത്ത് കൊടുക്കൂ വേഗം. ഹലോ, പേരൊന്ന് പറയാമോ? മെറിൻ. ഓക്കെ മെറിൻ, ഞാൻ അലീനന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് മലയാളം ഫിലിം സോങ്സിൽ വന്നിട്ടുള്ള കുട്ടികൾ പാടുന്ന പാട്ടുകൾ, അതാണ് നമുക്കിന്ന് വേണ്ടത്. ഫിലിംസിൽ വന്നിട്ടുള്ള പാട്ടുകള് കുട്ടികൾ പാടുന്ന പോലെ വിഷ്വല്. ആ അടുത്ത പാട്ട്. ഒരു പാട്ട് പോരാ, നമുക്ക് കൊറേ പാട്ടുകൾ വേണം. അത് പക്ഷേ ഞാൻ പറയട്ടെ, അത് ഫിലിമില് പക്ഷേ കുട്ടി പാടുന്നതല്ലല്ലോ,
ഓക്കെ ശരി, അതും കൺസിഡർ ചെയ്തിരിക്കുന്നു. അടുത്ത പാട്ട് കുട്ടികൾ പാടുന്ന പാട്ട്. ഇല്ല പറയുന്നു, അതൊന്നും കുട്ടികളല്ല പാടുന്നേ. ആ വിഷ്വലിൽ ഒരു കുട്ടി ഉണ്ടെന്നേ ഉള്ളൂ. കുട്ടികൾ പാടുന്ന പാട്ട് ഉണ്ടെന്നേ, അതുകൊണ്ടല്ലേ. ഒരു 3D ഫിലിമിൽ ഒരു പാട്ടുണ്ടല്ലോ, ആ അതിലേത് പാട്ടാ കുട്ടികൾ പാടുന്ന പാട്ട്? ഓക്കെ മെറിൻ, ഒരു കാര്യം ചെയ്യാം, ഞാൻ രണ്ട് പാട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ട്, നോക്കാം നമുക്ക് കേട്ടോ. താങ്ക് യു. നമ്മൾ വിളിച്ചത് മെറിനും അലീനയും കൂടെ ആയിരുന്നു. കുട്ടികൾ പാടുന്ന പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തല്ലേ, ആലിപ്പഴം പെരുക്കാം പേലിക്കൂടെ നിവർത്തി, അതൊക്കെ ഫിലിമിലെ കുട്ടികൾ പാടുന്ന പാട്ടാണ് അല്ലെ. എനിക്ക് അങ്ങനത്തെ പാട്ടുകളാണ് വേണ്ടത് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത കോളിലേക്ക് കടക്കാൻ തോന്നുന്നു. ഹലോ ഹലോ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത് എന്താ സംസാരിക്കാത്തെ? ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ്? ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? പേര് പറയൂ. വിഷ്ണുപ്രിയ. ഓക്കെ വിഷ്ണുപ്രിയ, ഇത് ഫോൺ കണക്ട് ആയിട്ടുണ്ട്, ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഹലോ ഹലോ ഹലോ, പേരൊക്കെ പറഞ്ഞു വരായിരുന്നു, പക്ഷെ കട്ടായി പോയി. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം സംസാരിക്കണേ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ വിഷ്ണുപ്രിയ? ആ ടിവി മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ, ആ ഭാഗത്തേക്ക് നോക്കുക വേണ്ട. ഓക്കെ ഓക്കെ വിഷ്ണുപ്രിയ, അപ്പൊ ഇന്ന് ഞാൻ എന്താ പറയാ, അതേ സംസാരിക്കാനുള്ള സമയമില്ല, ഞാൻ വേഗം ചോദിക്കാം. വിഷ്ണുപ്രിയ, എനിക്ക് ചെയ്യേണ്ടത് മലയാളം ഫിലിംസിൽ വന്നിട്ടുള്ള മാപ്പിള പാട്ടുകളാണ് പാടിത്തരേണ്ടത്, ഫിലിം സോങ്സ് കേട്ടോ. അതെ മാപ്പിളപ്പാട്ട്. വിഷ്ണുപ്രിയക്ക് എത്ര മാപ്പിളപ്പാട്ട് അറിയാം ഫിലിമിൽ വന്നിട്ടുള്ളത്? ഹലോ, ആ പറഞ്ഞോളൂ. ഹലോ എന്ന് പറഞ്ഞ എന്നെ പേടിപ്പിക്കുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയാം, ദിലീപും മീര ജാസ്മിനും കൂടെ അഭിനയിച്ച ഒരു ചിത്രത്തില് ഒരു കല്യാണത്തിന്റെ സമയത്തൊക്കെ ഉള്ള ഒരു പാട്ടുണ്ട്, പുതുക്കപ്പെണ്ണേ മെഹറുബ. അത് മാപ്പിളപ്പാട്ടാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഫെസ്റ്റിവൽ മൂഡിലുള്ള മാപ്പിളപ്പാട്ടുകളാണെങ്കിലും മതി, കുഴപ്പമില്ല. ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും. ഇനി പഴയൊരു പാട്ടുണ്ടല്ലോ, കടൽ പാലം എന്ന് പറഞ്ഞ ചിത്രത്തില് മാധുരിയമ്മ പാടിയിട്ടുള്ളത്. ആ കടൽപാലം തന്നെയല്ലേ എന്റെ പേര്. അതെ അവിടെ അവിടെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? ആ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിനെ അറിയോ എന്ന് ചോദിച്ചു നോക്കൂ. അറിഞ്ഞൂടാ, അപ്പൊ എന്ത് ചെയ്യും? കുഴപ്പമില്ല വിഷ്ണുപ്രിയ, നമുക്ക് എന്തായാലും അടുത്ത ഗെയിമിൽ നോക്കാം കേട്ടോ. താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ച പാട്ട് കടൽ പാലത്തിലെ കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോട് മുത്തു വച്ച വളക്കിലൊക്കെ, അതുപോലെ ഒത്തിരി പാട്ടുണ്ട്. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന്, അതുപോലെ തന്നെ എന്താ പറയാ, ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർ മുല്ല പോലുള്ള പെണ്ണെ, അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട് മലയാളം ഫിലിംസിൽ വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, ഇനി എന്തായാലും വിളിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഓർത്ത് വെച്ച് വിളിക്കാം കേട്ടോ. അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ ഹലോ, ഇത് ആരാണ്? ഷഹീറയാണ്. അയ്യോ, ഷഹീറിന്റെ അടുത്ത് മാപ്പിളപ്പാട്ട് ചോദിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. ഷഹീറ, ഷഹീറയ്ക്ക് ഞാൻ എളുപ്പമുള്ള തരാം. ഷഹീറ എനിക്ക് ചെയ്തു തരേണ്ടത് കുറച്ച് താരാട്ട് പാട്ടുകൾ പാടിത്തരണം, മലയാളം ഫിലിംസിൽ വന്നിട്ടുള്ള താരാട്ട് പാട്ടുകൾ. ആ പാടിക്കോളൂ. അടുത്തത്
ഇനി ഇതുപോലെ തന്നെ അല്ല ഇതുപോലെ തന്നെയുള്ള പാട്ടുകൾ പാടിക്കോളൂ എന്നാ പറഞ്ഞത് ഉണരുമീ ഗാനം അത് താരാട്ട് പാട്ടാണോ അല്ലല്ലോ അത് ഉണർത്തുന്ന പാട്ടല്ലേ മകൾക്ക് എന്ന് പറഞ്ഞ ചിത്രത്തില് അദ്നാൻ സ്വാമി പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് അദ്നാൻ സ്വാമി അടുത്ത പാട്ട് ആഹാ ക്ലൂ തന്നിട്ട് പാട്ട് പാടാനാണ് ഞാൻ തന്നെ പാടിയേ പോരെ ഇത് കൊള്ളാലോ ആലോചിക്കൂ ഇന്ന് വെള്ളിയാഴ്ചയല്ല അത് കാരണം എല്ലാവരും മടി പിടിച്ചിരിക്ക താരാട്ട് പാട്ടുകൾ എന്തോരം പാട്ടുകളുണ്ട് അത് ഫിലിം സോങ് ആണോ അതെ ആ ഓക്കെ ഫിലിമില് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ അത് കറക്റ്റ് ആണ് ഓക്കെ അത് ഫിലിമിൽ വന്നിട്ടുണ്ടെന്ന് പറയണു ഓക്കെ കറക്റ്റ് ആണ് ഞങ്ങള് കൂട്ടിയിട്ടുണ്ട് അടുത്തത് പാടാമോ ഇനി അറിയോ ഓക്കെ കുഴപ്പമില്ല എന്തായാലും ഇപ്പോഴത്തെ ഹൈയസ്റ്റ് സ്കോർ ആണ് നാല് പാട്ടുകൾ പാടിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഷഹിറ താങ്ക് യു സോ മച്ച് താരാട്ട് പാട്ടുകൾ ഞാൻ വിചാരിച്ചത് കുറേ അങ്ങോട്ട് പാടുന്നതാണ് കാരണം ഒത്തിരി പാട്ടുകളുണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ പാട്ടു പാടി ഉറക്കാം ഞാൻ താമരപ്പൂ അതുപോലെ തന്നെ അല്ലീളം പോവോ അതുപോലെ തന്നെ എന്താ പറയുക കണ്ണേയുറങ്ങുറങ്ങ് പൊന്നോ മരക്കുഞ്ഞേയുറങ്ങുറങ്ങ് അതുപോലെ എന്താ പറയുക അഞ്ഞലുഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട് അതുപോലെ പിന്നെ ഇതാണ് എനിക്ക് പാടിക്കഴിഞ്ഞാൽ പാടിക്കൊണ്ടേയിരിക്കും പിന്നെ ഒരു പാട്ട് കൂടി ഉണ്ട് ഉണ്ണിയാരാരിരോ തങ്കമാരാരിരോ അതൊക്കെ താരാട്ട് പാട്ടാണ് കേട്ടോ അല്ല താരാട്ട് പാട്ടാണ് കേട്ടോ ഷഹീറ അപ്പം എന്തായാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ കുറച്ചും കൂടെ പാട്ടുകൾ പാടാം അടുത്ത കോളിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഇതാരാണ് പ്രിൻസി ഓക്കെ പ്രിൻസി ചേച്ചി അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് സമയമുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞോട്ടെ എന്ത് പാട്ടുകളാണ് പാടേണ്ടത് ഓക്കെ ഒരു കാര്യം ചേച്ചി നമുക്ക് മലയാളം ഫിലിംസിൽ വന്നിട്ടുള്ള ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകൾ പാടിത്തരും അതാവുമ്പോ അധികം കുറെ അറിയാലോ മലയാളം ഫിലിംസിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ കറക്റ്റ് ആണ് അടുത്തത് അത് ഡിവോഷൻ അല്ലല്ലോ ഒരു മറവത്തൂർ കനവിലെ പാട്ട് ഓശാന അല്ലേ ഓക്കെ അത് നമുക്ക് അതെ അതില് തിങ്കൾ ഓശാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ആ ഓക്കെ ശരി പക്ഷെ നമുക്ക് വേറെ കുറെ ക്ലാസിക് ആയിട്ടുള്ള കുറെ ഫിലിം സോങ് ഡിവോഷണൽ സോങ്സ് ഉണ്ട് ക്രിസ്ത്യൻ ഫിലിമിൽ വന്നിട്ടുള്ളത് കുറച്ചൊന്ന് പുറകിലേക്ക് പോയി ആലോചിച്ചാൽ മതി ഒരു മറവത്തൂർ കനവിലെ പാട്ട് പാടിയോ ഇല്ലല്ലോ മമ്മൂട്ടിയും ദിവ്യ ഉണ്ണിയും ഒക്കെ ഉള്ള പാട്ട് വിശ്വം കാക്കുന്ന കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല ഞാൻ ഉദ്ദേശിച്ച പാട്ട് ഏതായിരുന്നു അറിയോ കരുണാമയനെ കാവൽ വിളക്ക്
പാട്ട് കേട്ടിട്ടില്ലേ? അറിഞ്ഞൂടായിരുന്നു അല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല ചേച്ചി, എന്തായാലും മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മളെ വിളിച്ചത് പ്രിൻസ് ചേച്ചിയായിരുന്നു. ക്രിസ്റ്റ്യൻ ഡിവോഷൻ ഇനിയുണ്ട്. അതുപോലെ തന്നെ നന്മ നിറഞ്ഞവളേ കന്യാമറിയമേ, അതൊക്കെ ഫിലിമിലും കൂടെ വന്നിട്ടുള്ള ഡിവോഷനാണ്. അതുപോലെ അനുപമ സ്നേഹ ചൈതന്യമേ, അതും ഫിലിമിലുള്ള പാട്ട് തന്നെയാണ്. നമുക്ക് അടുത്തത്, അതായത് നമ്മുടെ ലാസ്റ്റ് കോളിലേക്ക് പെട്ടെന്ന് നടക്കാൻ തോന്നുന്നു. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പ്രജിത. പ്രജിത, പ്രജിത എന്തു പറ്റി? ആകെ പേടിച്ച് ടെൻഷൻ അടിച്ചിരുന്ന് വിളിക്കുന്ന പോലെ. അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചു. ഞാൻ എന്നാ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവളുടെ സിറ്റുവേഷൻ ആണ് തരുന്നത്. അതിലുള്ള പാട്ടുകളാണ് നമുക്ക് എളുപ്പമുള്ള തരാം കേട്ടോ. പ്രജിത, എനിക്കിന്ന് ചെയ്യേണ്ടത് മലയാളം ഫിലിംസിൽ വന്നിട്ടുള്ള അമ്മയെ കുറിച്ചുള്ള പാട്ടുകള്. അമ്മ ഇത്ര നാളായി ഞാൻ കൊതിച്ചു. അടുത്തത് പാടിക്കോളൂ. അമ്മയെ കുറിച്ചുള്ള പാട്ട്. മാടമ്പയിൽ ഒരു പാട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ളത്, ആ കെ പി എസിൽ എഴുതി മോഹൻലാൽ ഒക്കെ. മഴക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണീരഞ്ഞു നനഞ്ഞു. ഇനി അടുത്ത പാട്ട്. അറിയാമോ? വേഗം. അതെ, അമ്മയെ കുറിച്ചുള്ള പാട്ടുകൾ അതെ അതെ. നമ്മൾ പെട്ടെന്ന് കോള് കണക്ട് ആകുമ്പോഴാണ് അയ്യോ ഇത് അല്ല കട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആലോചിക്കായിരുന്നു അത് പാടായിരുന്നു ഇത് പാടായിരുന്നു അല്ലേ. അതെ അതെ അതെ, കുഴപ്പമില്ല പ്രജിത. എന്തായാലും രണ്ടു പാട്ട് പാടിയിട്ടുണ്ട്. ഇനിയും പാട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റേ എന്താ പറയാ, രാപ്പകല്ലെ തങ്ക മനസ്സ് അമ്മ മനസ്സ്, അതുപോലെ എന്താ നീലാവു പോലൊരമ്മ, അങ്ങനെ കൊറേ പാട്ടുകൾ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല പ്രജിത, എന്തായാലും നമുക്ക് മറ്റൊരു ഗെയിമിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ നമ്മുടെ എന്താ പറയാ ഗെയിം അവസാനിപ്പിക്കുകയാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും ട്വിസ്റ്റിംഗ് ആയത് അതോ ബുദ്ധിമുട്ടായി പോയോ എന്ന് എനിക്കറിയില്ല. അധികം സ്കോർ ചെയ്ത് ആരും ഇല്ല. ഷഹീറാണ് ശരിക്കും നാല് പാട്ട് പാടിയത്. ഷഹീറയ്ക്കും ഒത്തിരി പാട്ടുകൾ പാടാമായിരുന്നു അല്ലെ? അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഷഹീറയാണ് ഇന്നത്തെ വിന്നർ. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഇതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു ഗെയിമുമായിട്ട് നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും വീക്കെൻഡ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത ദിവസം നാളെ ഇതേ സമയം മിഴിയോരത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.